അപ്പോൾ എല്ലാ അച്ഛന്മാർക്കും എ ജി എഫ് ഗെയിം സോൺ എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു റിവ്യൂ വീഡിയോ ആണ്. നമ്മുടെ ഗെയിമിൽ ഇന്നലെ പുതുതായി ആഡ് ചെയ്യപ്പെട്ട അപ്ഡേറ്റിൽ എന്തെല്ലാം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, അങ്ങനത്തെ ജസ്റ്റ് ഒരു റിവ്യൂ വീഡിയോ ആണ്. എനിക്കറിയാം ഈ ഒരു വീഡിയോ കുറച്ച് ലേറ്റായി പോകുന്നത്, പക്ഷേ എങ്കിലും ഈ ഒരു വീഡിയോയിൽ എന്തെല്ലാം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഈ ഒരു അപ്ഡേറ്റിന് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ നിങ്ങൾ ഈ ഒരു സ്ക്രീനിൽ കാണുന്നത് ഞാൻ ഈ ഒരു അപ്ഡേറ്റിന് ശേഷം ഫസ്റ്റ് കളിച്ച എന്താ പറയുക റാങ്ക്ഡ് സോളോ വേഴ്സസ് സ്ക്വാഡ് മാച്ചാണ്. അപ്പോൾ ഈ ഒരു മാച്ചിൽ എന്ന് പറയുമ്പോൾ എനിമീസൊക്കെ എന്താ പറയുക ലോ ലെവൽ പ്ലെയേഴ്സാണ്, കാരണം എൻ്റെ റാങ്ക് എന്ന് പറയുന്നത് പ്ലാറ്റിനും ആണ്. സോ അതുകൊണ്ട് തന്നെ ഒരു മീഡിയം ലെവൽ പ്ലെയേഴ്സിനാണ് കിട്ടിയിട്ടുള്ളത്, എങ്കിലും നന്നായി കളിച്ചു. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ഒരു ഗെയിം പ്ലേ കൂടി ജസ്റ്റ് ഒന്ന് എൻജോയ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു ചാനൽ ഇതുവരെയായി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടാന്ന് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അയക്കുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. പിന്നെ ചെറിയൊരു സീൻ ഇട്ടിട്ടുണ്ട്, അതായത് എൻ്റെ ഫോണിന് ടച്ച് ഇഷ്യൂ ഉള്ളതുപോലെ ഉണ്ട്. അതായത് ഈ ഒരു ഗെയിം പ്ലേ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും, ഇടയ്ക്കൊക്കെ വെറുതെ ചാട് അല്ലെങ്കിൽ വെറുതെ ഇടയ്ക്ക് അവിടെ നിന്ന് പോകുന്നത് കാണും. സോ ഈ ഒരു ഡിവൈസ് സീനായി. ഓക്കെ, പിന്നെ നമ്മുടെ ചാനലിപ്പോൾ ലൈവ് സ്ട്രീമിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സൂപ്പർ ചാറ്റ് ഒന്നും ചെയ്യാൻ നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിലും മാക്സിമം നമ്മുടെ ലൈവിൽ കൂടെ കട്ടൊക്കെ നിന്ന് എൻജോയ് ചെയ്യുക. നമുക്ക് ജസ്റ്റ് ഒന്ന് ചാറ്റ് ചെയ്ത് ലൈവൊക്കെ അടിപൊളിയാക്കാം, ലൈവിൽ ചലഞ്ചസ് ഒക്കെ ചെയ്ത് ലൈവ് വേറെ ലെവലാക്കാം. സോ മാക്സിമം സ്ട്രീമുകളിലൊക്കെ വരാൻ നോക്കുക. ഓക്കെ, അപ്പോൾ അതിനായി എന്താ പറയുക ഒരു ബെല്ലൈക്കൺ ഓൺ ആക്കി വെച്ചേക്കുക. അപ്പോൾ നമുക്ക് ഇനി നമുക്ക് ഈ ഒരു അപ്ഡേറ്റിൻ്റെ റിവ്യൂ വീഡിയോയിലേക്ക് കടക്കാം. സോ ഈ ഒരു അപ്ഡേറ്റിൽ മെയിനായി വരുന്നതെന്ന് പറഞ്ഞാൽ 8 ഇമോട്ട് സ്ലോട്ട് കിട്ടും. അതായത് ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടി 2 ഇമോട്ട് കൂടി നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക ലോഡിംഗ് സ്ക്രീൻ, അതേപോലെ എന്താ പറയുക ലോഡിംഗ് സ്ക്രീനിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ലോബിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, പിന്നെ നമ്മുടെ ഈ ഒരു ക്യാരക്ടറിൻ്റെ സ്കില്ല്. ഓക്കെ, അതൊരു വലിയ അപ്ഡേറ്റ് തന്നെയാണ്, കാരണം ആക്റ്റീവ് സ്കിൽസ് ഇനി മുതൽ നമുക്ക് വേറെ ക്യാരക്ടറിലും യൂസ് ചെയ്യാം. അപ്പോൾ അലോക്കിൻ്റെ എബിലിറ്റി അല്ലെങ്കിൽ A94 അല്ലെങ്കിൽ വുക്കോങ്ങിൻ്റെ എബിലിറ്റി ഒക്കെ ഇനി നമുക്ക് മറ്റ് ക്യാരക്ടേഴ്സിലും യൂസ് ചെയ്യാം. അപ്പോൾ അത് ഇതുവരെ പറ്റാത്തൊരു ഫീച്ചറാണ്, നല്ലൊരു യൂസ്ഫുൾ ഫീച്ചർ തന്നെയാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗിൽഡിൻ്റെ അവിടെ ഗിൽഡ് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ കാണാൻ കഴിയും. അതേപോലെ വേൾഡ് ചാറ്റിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. സോ പിന്നെ സെറ്റിങ്സ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡാമേജ് ഇൻഡിക്കേറ്റർ, അതായത് നമ്മുടെ ഈ ഒരു ഡാമേജ് ചെയ്യുമ്പോൾ നമുക്ക് കാണുന്ന ആ ഒരു ഇൻഡിക്കേറ്ററൊക്കെ നമുക്ക് ജസ്റ്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. സോ അതൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യുക. പിന്നെ ട്രെയിനിങ് മോഡിൽ വലിയ രീതിക്ക് തന്നെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. നിങ്ങൾ ട്രെയിനിങ് മോഡ് ജസ്റ്റ് ഒന്ന് കളിച്ചു നോക്കുക, ട്രെയിനിങ് മോഡ് ആകെ എന്താ പറയുക മാറിയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പിന്നെ അതേപോലെ ട്രെയിനിങ് മോഡിൽ നമുക്കിപ്പോൾ ഗ്ലൂ വാൾ എടുക്കാൻ കഴിയും, നമുക്ക് 2-3 ഗ്ലൂ വാൾ നമുക്ക് ട്രെയിനിങ് മോഡിൽ യൂസ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ആ ഒരു സ്ഥലത്ത് പോയി ഗ്ലൂ വാൾ എക്യുപ്പ് ചെയ്യുകയാണെങ്കിൽ ട്രെയിനിങ് മോഡിൽ നമുക്ക് എന്താ പറയുക ഗ്ലൂവും ഇട്ട് പഠിക്കാം ഇനി മുതൽ. പിന്നെ അതേപോലെ പുതിയൊരു സ്നൈപ്പർ വന്നിട്ടുണ്ട്. സോ സ്നൈപ്പർ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകുന്ന വിശ്വസിച്ചു, നല്ല രീതിക്ക് ഡാമേജ് ഉണ്ട്. ഓക്കെ, പിന്നെ അതേപോലെ ആ ഒരു സ്നൈപ്പറിൻ്റെ എബിലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു എനിമി ഗ്ലൂ വാളിൻ്റെ പുറകിൽ കവർ എടുത്ത് നിൽക്കുകയാണെങ്കിൽ ആ ഒരു സ്നൈപ്പർ വെച്ച് സ്കോപ്പ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഗ്ലൂ വാളിൻ്റെ ബാക്കിലുള്ള എനിമിയെ നമുക്ക് കാണാൻ കഴിയും. സോ അത് ആ ഒരു എനിമിയുടെ മുകളിലോട്ട് എയിം ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഫയർ ചെയ്യുകയാണെങ്കിൽ ഗ്ലൂ വാളിൻ്റെ ബാക്കിലാണെങ്കിൽ പോലും ആ ഒരു എനിമിക്ക് ഡാമേജ് ഏൽക്കും. ഓക്കെ, സോ അത് എന്താ പറയുക ഇതുവരെയും നമ്മുടെ ഗെയിമിൽ ഇല്ലാത്തൊരു ഫീച്ചറാണ്. ആ ഒരു ഗണ്ണ് ഇപ്പോൾ റാങ്ക്ഡ് മോഡിൽ അവൈലബിൾ അല്ല, നിങ്ങൾക്ക് ട്രെയിനിങ്ങിൽ കിട്ടും, അതേപോലെ ക്ലാഷ് ഓഫ് സ്കൂളിലും കിട്ടുമെന്ന് തോന്നുന്നു. ഓക്കെ, പിന്നെ ക്ലാഷ് ഓഫ് സ്കൂളിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഗൺസിൻ്റെ. നമ്മൾ ആ ഒരു സ്റ്റോറിൽ നിന്ന് വാങ്ങുന്ന ടൈമിൽ എന്താ പറയുക പുതിയ പുതിയ ഗൺസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. സോ അതൊക്കെ നോക്കി നോക്കുക. പിന്നെ അതേപോലെ ക്ലാഷ് ഓഫ് സ്കൂഡ് റാങ്ക്ഡ് മോഡ് പുതിയൊരു സീസൺ നാളെ എന്ന് പറഞ്ഞാൽ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഇന്ന് June 4 പുതിയൊരു സീസൺ തുടങ്ങും. പിന്നെ അതേപോലെ ക്ലാഷ് ഓഫ് സ്കൂഡിൽ വരുന്ന മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഗെയിമിൻ്റെ ഇടയ്ക്ക് വെച്ച് ഗെയിം നിർത്തി പോവുകയാണെങ്കിൽ, ക്ലാഷ് ഓഫ് സ്കോഡ് റാങ്കഡ് ഇടയ്ക്ക് വെച്ച് നിർത്തി പോവുകയാണെങ്കിൽ നമുക്ക് ബാൻ കിട്ടാൻ എന്നല്ല അതിനെതിരെ നടപടിയെടുക്കുന്നതാണ് ഗെറീന് പറയുന്നത്. അതായത് മനഃപൂർവ്വം അല്ലെങ്കിൽ കുറേ പ്രാവശ്യം ഗെയിമിൻ്റെ ഇടയ്ക്ക് ഗെയിം നിർത്തി പോവുകയാണെങ്കിൽ ചിലപ്പോൾ ആ ഒരു ക്ലാഷ് ഓഫ് സ്കോഡിൽ നിന്ന് ബാൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതേപോലെ നമ്മൾ അങ്ങനെ ബാക്ക് അടിച്ച് പോവുകയാണെങ്കിൽ നമുക്ക് പകരം അല്ലെങ്കിൽ നമ്മുടെ ടീം മേറ്റിന് പകരം ഒരു ബോട്ട് അവിടെ ആ ഒരു മാച്ചിൽ വരും.
സോ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ ഗെയിമിൽ ഈ ഒരു അപ്ഡേറ്റിൽ വന്ന വലിയ കാര്യങ്ങളെന്ന് പറയുന്നത്. കുറേ ചെറിയ ചെറിയ ചേഞ്ചസ് നിങ്ങൾ ഗെയിമിൽ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ കാണാം. എനിക്ക് ഈ ഒരു ഗെയിമിൽ നമ്മുടെ ഹെൽത്ത് ബാറിൻ്റെ മുകളിലെ ക്യാരക്ടർ സ്കില്ല് ചെറുതായി ഗ്ലോ ചെയ്യുന്നതൊക്കെ കാണാൻ സാധിക്കും. നമ്മൾ കില്ലെടുക്കുമ്പോഴോ അല്ലെങ്കിൽ ആ ഒരു സ്കില്ല് യൂസ് ചെയ്യുന്ന ടൈമിൽ അത് ഗ്ലോ ചെയ്യുന്ന പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നാം. പിന്നെ അതേപോലെ ഗെയിമിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ സെൻസിറ്റിവിറ്റി നല്ലവണ്ണം കൂടിയ പോലെ ഫീല് ചെയ്യുന്നുണ്ട്. അതായത് ഷോർട്ട് റേഞ്ചിൽ SMG ഒക്കെ നല്ല രീതിക്ക് ഹെഡ് കയറുന്ന ഡ്രാഗ് ചെയ്യുമ്പോൾ, പക്ഷേ AR ഗണ്ണാണെങ്കിൽ എയർ ഗൺസിന് തീരെ ഹെഡ് കയറുന്നില്ല. സെൻസിറ്റിവിറ്റി ഓവറായ പോലെ, എന്തോ റീകോയിലൊക്കെ കൂടിയ പോലെ ഡ്രാഗൊന്നും ചെയ്യുമ്പോൾ ഹെഡ് പോലും കയറുന്നില്ല. സോ അത് എൻ്റെ ഫോണിൻ്റെ പ്രോബ്ലം ആണെന്ന് അറിയില്ല. ഞാൻ ഒന്ന് രണ്ട് വീഡിയോസ് ഉണ്ടെങ്കിൽ അതിലും എന്താ പറയുക AR ഗണ്ണ് വെച്ച് അധികം അടിക്കാൻ കഴിയുന്നില്ല. സോ നിങ്ങൾക്ക് എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. പിന്നെ ലോ എൻഡ് സ്പെക്ക് ഫോണിൽ കളിക്കുന്നവരാണെങ്കിൽ നല്ല രീതിക്ക് ലാഗ് കൂടിയെന്ന് പറയുന്നത് കേട്ടു കുറേ പേര്. സോ നമ്മുടെ ഗെയിമിംഗ് ഇങ്ങനെ പോവുകയാണെങ്കിൽ എന്താ പറയുക, ലോ എൻഡ് സ്പെക്ക് ഫോൺ യൂസ് ചെയ്യുന്നവർക്ക് അത് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇനി ഗെയിമിൽ വരാൻ പോകുന്ന അപ്കമിങ് അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു പെറ്റ് വരുന്നുണ്ട്, ഫാൽക്കൺ എന്ന് പറയുന്ന ഒരു പെറ്റ് വരുന്നുണ്ട്. സോ ആ ഒരു പെറ്റിൻ്റെ എബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് നേരത്തെ, അതായത് മറ്റ് എനിമീസിനേക്കാൾ കുറച്ചുകൂടി നേരത്തെ നമുക്ക് പെട്ടെന്ന് ലാൻഡ് ചെയ്യാവുന്നതാണ്. പാരഷൂട്ട് ഇട്ട് പെട്ടെന്ന് നമുക്ക് ലാൻഡ് ചെയ്യാവുന്നതാണ്. സോ ആ ഒരു പെറ്റ് ടോപ്പപ്പ് ഇവൻ്റ് ആയിട്ടാണോ എങ്ങനെയാണോ വരുന്നത് എന്ന് ഇതുവരെ കൺഫേംഡ് ആയിട്ടില്ല. സോ ആ ഒരു പെറ്റും, പിന്നെ അതുപോലെ തന്നെ വോൾഫ്ര ക്യാരക്ടർ എന്ന് പറയുന്ന പുതിയൊരു ക്യാരക്ടർ വരുന്നുണ്ട്. സോ ആ ഒരു ക്യാരക്ടറിൻ്റെ എബിലിറ്റി എന്ന് പറയുന്നത് നമ്മളൊരു ഓരോ കില്ലെടുക്കുക അല്ലെങ്കിൽ ഓരോ കില്ലെടുത്ത് നമ്മുടെ കളി ഓരോരുത്തർ സ്പെക്ക് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഹെഡ് ഷോട്ട് അടിക്കുമ്പോഴുള്ള ഡാമേജ് ഡിക്രീസ് ചെയ്യും. അതായത് ഹെഡ് ഷോട്ട് അടിച്ചു കഴിഞ്ഞാലുള്ള ഡാമേജ് കുറയും, പക്ഷേ നമ്മുടെ ആ ഒരു എനിമിയുടെ കാലിലോട്ട് അടിക്കുന്നെന്നുണ്ടെങ്കിൽ ആ ഒരു എനിമിക്ക് ഡാമേജ് കുറച്ചുകൂടി കൂടുതൽ ഡീല് ചെയ്യും. സോ അത്രയൊക്കെ തന്നെയുള്ളൂ ഇപ്പോഴത്തെ അപ്ഡേറ്റ് വിശേഷങ്ങൾ. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രീ ഫയർ കളിക്കുന്ന കൂട്ടുകാരുമായിരിക്കും ഒന്ന് ജസ്റ്റ് ഷെയർ ചെയ്ത് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. സോ മറ്റൊരു നല്ല വീഡിയോയുമായി വരുന്നത് വരെ ഏവർക്കും ഗുഡ് ബൈ. ഇറ്റ്സ് മീ AJ സൈനിങ് ഓഫ്.